മലബാർ സമര രക്തസാക്ഷികളെ ഒഴിവാക്കി സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി നിഘണ്ടു പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നടപടിക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ആലനല്ലൂർ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ സമര രക്തസാക്ഷികളെ ഒഴിവാക്കി സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി നിഘണ്ടു പ്രസിദ്ധീകരിച്ച കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നടപടിക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയുടെ ഭാഗമായി മുസ്ലിം ലീഗ് അലനല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അലനല്ലൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഹിന്ദുവും മുസൽമാനും ഐക്യത്തോടെ പോരാടി നേടിയെടുത്തതാണെന്നും അതിൽ സംഘപരിവാറിന് യാതൊരുവിധ പങ്കുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെ ചരിത്രത്തിൽ നിന്ന് ഏതൊക്കെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണോ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കേന്ദ്ര സർക്കാർ നിരാകരിക്കുന്നത്, RSS നിരാകരിക്കുന്നത്, അതിലേറെ 100 മടങ്ങ് ശക്തിയായിക്കൊണ്ട് മതേതരവാദികൾ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ നിൽക്കുന്നത് ഇന്ന് അലനല്ലൂരാണ്. അലനല്ലൂർ നിന്നുകൊണ്ട് ഇത് പ്രസംഗിക്കുമ്പോ ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ധീരരായ സമരയോദ്ധാക്കൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് നേരിട്ടേറ്റുമുട്ടിയ മണ്ണാണ് അലനല്ലൂരിന്റെ മണ്ണ്. കൊമരംപുത്തൂര്, മണ്ണാർക്കാട്, അതുപോലെ തന്നെ പാണ്ടിക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുമ്പോ RSS കാരൻ ഇവിടുത്തെ വൈദേശികാധിപത്യ ശക്തികളുടെ ബ്രിട്ടീഷുകാരന്റെ ഷൂ നാക്കുകൊണ്ട് പോളിഷ് ചെയ്യുന്ന RSS കാരെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ചരിത്രത്തെ ഭയപ്പെടുന്നവരാണ് സംഘപരിവാർ, ചരിത്രത്തെ ഭയപ്പെടുന്നവരാണ് RSS കാർ, ചരിത്രത്തെ ഭയപ്പെടുന്നവരാണ് ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ. കാരണം എന്താണ്? അവർക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ല, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ല എന്നല്ല, സ്വാതന്ത്ര്യ സമരത്തെ തുരങ്കം വച്ചവരാണ് ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ. സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാണ് RSSനുള്ളത്? 6 തവണയാണ് RSSന്റെ നേതാവ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യ ശക്തിക്ക് മാപ്പെഴുതി കൊടുത്തത്. 5 തവണ മാപ്പെഴുതിയിട്ട് സർവർക്കറെ വെറുതെ വിട്ടില്ല. 6ാമത്തെ തവണ RSSന്റെ നേതാവ് മാപ്പെഴുതിയപ്പോൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്, എനിക്ക് മാപ്പ് ലഭിച്ചാൽ ഞാനും എന്റെ സംഘവും ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാം. അങ്ങനെ 6 തവണ മാപ്പെഴുതിയവർ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്താൽ ഇന്ത്യയുടെ മതേതര മനസ്സ് അതിനനുവദിക്കില്ല എന്നാണ്. പിന്നെയോ, വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായില്ലേ? 3 തവണ വാജ്പേയി രാജ്യത്തെ വൈദേശികാധിപത്യ ശക്തികൾക്ക് മാപ്പെഴുതി കൊടുത്തു, ഞങ്ങൾ ഈ സമരത്തിലില്ലെന്ന് പറഞ്ഞ്. ഞങ്ങൾ പറയട്ടെ, അഭിമാനത്തോടെ പറയാം, ഞങ്ങളുടെ മുത്തച്ഛന്മാർ, ഞങ്ങളുടെ വല്ലിപ്പമാർ, ഞങ്ങളുടെ പിതാമഹന്മാർ ബ്രിട്ടീഷുകാരോട് ആയുധമെടുത്ത് തോക്കെടുത്ത് ആയുധമെടുത്ത് പടുപരുതിയവിടെ പിൻഗാമികളാണ് ഞങ്ങൾ. ഞങ്ങൾ അഭിമാനത്തോടെ ഈ ഞങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണില്ല, ഈ മണ്ണ് ചുവന്നത് ഞങ്ങളുടെ പൂർവികളുടെ രക്തം കൊണ്ട് ചുവന്ന മണ്ണാണ്, അത് ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടിക്കൊണ്ടാണ്. മുസ്ലിം ലീഗ് അലനല്ലൂർ മേഖലാ പ്രസിഡന്റ് ബഷീർ തെക്കൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെ ഹംസ വിഷയാവതരണം നടത്തി. ഉസ്മാൻ കൂരിക്കാടൻ, തച്ചമ്പറ്റ ഹംസ, ആലായൻ മുഹമ്മദ് അലി, ഇണ്ണി കുളപ്പറമ്പ്, യൂസുഫ് പാക്കത്ത്, സൈനുദ്ദീൻ ബുഷീർ, താഹിർ അലനല്ലൂർ, യൂസുഫ് മിസ്കാത്തി തുടങ്ങിയവർ പങ്കെടുത്തു. വിഷൻ ന്യൂസ്, മണ്ണാർക്കാട്.